കോൺഗ്രസ് വയനാടിനെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി കാണുമ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് സൗത്ത് ഇന്ത്യ ആകെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നാണ്. നോക്കൂ, ബി ജെ പിക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാധീനം ഏറ്റവും കുറഞ്ഞത് ഈ സൗത്ത് ഇന്ത്യയിലാണ്. കഴിഞ്ഞ തവണ 29 സീറ്റാണ് ദക്ഷിണേന്ത്യയിൽ ആകെ കിട്ടിയത്. ഇത്തവണ അത്രയും സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കുറയാം, കൂടാം, അത് ഇലക്ഷനെ ആസ്പദമാക്കിയിരിക്കും. പക്ഷേ നരേന്ദ്രമോദി നിരന്തരം കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും ആന്ധ്രയും ഒക്കെ സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ബി ജെ പി പുറകിൽ നിൽക്കുന്നത്, ഇന്ത്യ സഖ്യത്തെക്കാൾ പുറകിൽ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ആ സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഒരു ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് ന്യായമായും ഇന്ത്യ മുന്നണിക്ക് വിചാരിച്ചൂടെ? തീർച്ചയായിട്ടും അവർക്കത് പ്രതീക്ഷിക്കാം, അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം പൂർണ്ണമായും ശരിയല്ല. ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ അത്ര സീറ്റ് തെക്കേ ഇന്ത്യയിൽ ലഭിക്കില്ല എന്നുള്ളത് രാഷ്ട്രീയമായി എനിക്ക് തോന്നുന്നത് ആന്ധ്രയിലും അതുപോലെ തന്നെ തെലുങ്കാനയിലും പൂർണ്ണമായി കർണാടകയിലും ഒരു നല്ല പരിധിവരെ തമിഴ്നാട്ടിലുമുള്ള രാഷ്ട്രീയം ഒട്ടും പഠിക്കാതെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ പോലും നല്ല പെർസെൻറ്റേജ് പല മണ്ഡലങ്ങളിലും കിട്ടും എന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. പക്ഷേ ഏതായാലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ കേരളത്തിൽ നിന്നുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ കൊണ്ട് നേടുമെന്നുള്ളത്. ഏതായാലും തമിഴ്നാട്ടിൽ കോൺഗ്രസ് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്ര അവിടെ ആന്ധ്രയിൽ കിട്ടുക? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എനിക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ രണ്ട് കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നോക്കൂ, സി പി എമ്മിൻ്റെ ഗതികേട് നോക്കൂ. നിലപാട് ഇല്ലാത്തവരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയം, നിലപാടില്ലാത്തവൻ്റെ അടിമകളായി വാലാട്ടികളായി നിൽക്കേണ്ടി വരുന്ന രാഷ്ട്രീയം, ഇതിലും വലിയ അധപ്പതനം നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? നിലപാടില്ല എന്ന് ഇവർ തന്നെ പറയുന്നവരുടെ കൂടെ വാലാട്ടികളായി അടിമകളായി അവർക്ക് പൂർണ്ണമായി രാഷ്ട്രീയം അടിയറവ് വെച്ചുകൊണ്ട് നിൽക്കേണ്ടവൻ്റെ ഗതികേട് എന്താണ്? അതിനെ എന്താ വിളിക്കേണ്ടത്? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി അധികാരം പിടിക്കാനല്ല, ഇവരുടെ ചിഹ്നം സംരക്ഷിക്കുവാൻ, ഇവരുടെ ദേശീയ പാർട്ടി പദവി സംരക്ഷിക്കുവാൻ ഉള്ള അവസാനത്തെ അടവ്, ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ വാലാട്ടിപ്പട്ടികളെ പോലെ അവിടെ നിൽക്കുകയാണ്. അതിലും ഭേദം സി പി എമ്മിന് ഈ പാർട്ടി ചിഹ്നമെല്ലാം നഷ്ടപ്പെടട്ടെ, അഹങ്കാരത്തോടെ ഇതാ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നതായിരുന്നു സ്വന്തം പാർട്ടിയിലെ അണികളുടെ ഒരു ഒരു ആത്മാഭിമാനത്തെ വരെ പണയപ്പെടുത്തി കോൺഗ്രസിൻ്റെ അഴിമതിയുടെയും അവരുടെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും അവരുടെ കുടുംബാധിപത്യത്തിനും എല്ലാം നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു 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 കുടുംബത്തിൻ്റെ അടിമകളായി നിൽക്കേണ്ടി വരുന്ന ഗതികേട് ഒരു കോൺഗ്രസ് ഒരു സി പി എംകാരനും അടുത്ത ജന്മത്തിലെങ്കിലും വരലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അതിലപ്പുറം അവരെനിക്ക് ഉപദേശിക്കാനില്ല. അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ, ദൈവം അവർക്ക് ഒരു ഒരു നല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതി അവരുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവാൻ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.